നമസ്കാരം, മംഗളം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാലറ്റ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രാജിവെക്കും. കെ കെ ശൈലജ പകരം മുഖ്യമന്ത്രിയാകും. വീണ വിജയനെതിരെ വരുന്ന കേസ് മുറുകുന്നതോടെയാവും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക. എന്നാൽ കേസിന്റെ കാര്യമായിരിക്കില്ല പറയുന്നത്. ആരോഗ്യ കാരണത്താൽ കോടിയേരി അവധിയെടുത്തതുപോലെ ആരോഗ്യകാര്യവും തുടർ ചികിത്സയും പറഞ്ഞായിരിക്കും പിണറായി രാജിവെക്കുന്നത്. കെ കെ ശൈലജയുടെ നേതൃത്വത്തിലായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുക. മൂന്നാം തവണയും അധികാരത്തിലെത്താൻ ശൈലജയെ ഉയർത്തിക്കാട്ടുക എന്ന തന്ത്രമാണ് സി പി എം ഉയർത്തുന്നത്. വീണയുടെ കേസ് ശക്തമാകുന്നത് പാർട്ടിയെയും മുന്നണിയെയും വലിയ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. അതിനിടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി രംഗത്ത് വന്നിരുന്നു. ക്രമക്കേട് നടന്നതുകൊണ്ടാണ് വീണ വിജയനെതിരെ എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്നത്. എല്ലാം നിയമാനുസരണമാണെങ്കിൽ ഭയപ്പെടേണ്ടതില്ല. പിണറായി വിജയന്റെ മകൾ എന്ന പ്രത്യേക പരിഗണന വീണയ്ക്ക് ലഭിക്കില്ലെന്നും മീനാക്ഷി പറഞ്ഞു. ശൈലജയെ ഉയർത്തിക്കാട്ടുന്ന നടപടികൾ അടുത്ത കാലത്തായി പാർട്ടി നീക്കം തുടങ്ങിയിരുന്നു. മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ ജീവിതരേഖ പുസ്തക രൂപത്തിൽ ഇറക്കിയിരുന്നു. മൈ ലൈഫ് ആസ് എ കോംറേഡ് എന്ന പേരിട്ടിരിക്കുന്ന പുസ്തകം പുറത്തിറക്കി. കോവിഡ് മഹാമാരിയുടെ ആദ്യഘട്ടം വിദഗ്ധമായി കൈകാര്യം ചെയ്ത ആരോഗ്യമന്ത്രി എന്ന നിലയിലാണ് ആഗോളതലത്തിൽ കെ കെ ശൈലജ അറിയപ്പെട്ടത്. കുട്ടിക്കാലത്ത് ലജ്ജയും ഭയവുമുള്ള പെൺകുട്ടിയായിരുന്നു താനെന്ന് കെ കെ ശൈലജ പറയുന്നു. സ്കൂൾ ടീച്ചറായി പ്രവർത്തിച്ചത് പിൽക്കാലത്ത് രാഷ്ട്രീയത്തിലും ആരോഗ്യമന്ത്രി എന്ന നിലയിലും നന്നായി പ്രവർത്തിക്കാൻ സഹായിച്ചുവെന്നും അവർ പറഞ്ഞു. ലോകത്തെ ഭയപ്പെടുത്തിയ രണ്ട് പകർച്ചവ്യാധികളെ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ വിദഗ്ധമായി കൈകാര്യം ചെയ്ത അനുഭവങ്ങൾ പുസ്തകത്തിൽ വിശദമായി കെ കെ ശൈലജ പങ്കുവയ്ക്കുന്നുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ കേരളത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. അതിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം തന്റെ കുടുംബത്തെയും സംസ്ഥാനത്തെയും എങ്ങനെ രൂപപ്പെടുത്തിയെന്നും കേരള മോഡലിനെ കുറിച്ചും കെ കെ ശൈലജ പറയുന്നു. ഒരു സഖാവ് എന്ന നിലയിലുള്ള തന്റെ ജീവിതം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഓർമ്മക്കുറിപ്പുകളിൽ ഒന്നായിരിക്കുമെന്ന് പുസ്തകത്തെക്കുറിച്ച് കെ കെ ശൈലജ പറഞ്ഞു. അത് ഒരു നല്ല രാഷ്ട്രീയക്കാരിയെ മാത്രമല്ല തന്നെ രൂപപ്പെടുത്തിയ സമൂഹത്തെക്കുറിച്ച് വെളിച്ചം വീശുന്ന ഒന്നായിരിക്കുമെന്നും പുസ്തകം പറയുന്നു. അതിനിടെ കേരളത്തിൽ ഒരു സ്ത്രീക്ക് മുഖ്യമന്ത്രിയാകുന്നതിന് തടസ്സമില്ലെന്ന് കെ കെ ശൈലജ എം എൽ എ അടുത്തിടെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു വനിതാ മുഖ്യമന്ത്രിയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് എന്റെ അഭിപ്രായം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്ന കാര്യത്തിൽ എൽ ഡി എഫിൽ ധാരണയുണ്ടെങ്കിലും സീറ്റുകളും സ്ഥാനാർത്ഥികളും സംബന്ധിച്ച ചർച്ചകൾ നടക്കുമ്പോൾ പാർട്ടിയുടെ ലക്ഷ്യം കൂടുതൽ സീറ്റുകളിൽ വിജയിക്കുക എന്നതായിരിക്കും. മകൾ വീണ കമ്പനി തുടങ്ങിയത് ഭാര്യ കമല പെൻഷനായപ്പോൾ ലഭിച്ച തുക കൊണ്ടാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. വീണയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന എക്സാലോജിക്കിനെതിരായ ആർ ഒ സി റിപ്പോർട്ട് പുറത്തുവന്നതിനു ശേഷം വിഷയത്തിൽ ആദ്യമായാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. തന്റെ കൈകൾ ശുദ്ധമാണെന്നും മകൾ കമ്പനി തുടങ്ങിയത് ഭാര്യ വിരമിച്ചപ്പോൾ കിട്ടിയ പണം കൊണ്ടാണെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു, ഇപ്പോ മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട്. കാണേണ്ട കാര്യം എന്താണെന്നറിയുമോ? മകൾ ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങിയത് എന്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്തു കൊടുക്കുകയായിരുന്നു. നീ പോയിട്ട് നിന്റേതായ കമ്പനി തുടങ്ങ, സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുലുക്കവും ഉണ്ടാകുന്നില്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. വാർത്ത പൂർണ്ണമാകുന്നു. മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.